നമസ്കാരം. പലപ്പോഴും പല രാഷ്ട്രീയ സഹയാത്രികരെ പറ്റിയും ഇങ്ങനെ എതിർ പാർട്ടിക്കാർ ഇങ്ങനെ കളിയാക്കി പറയാറുണ്ട്, വിറക് വെട്ടികളാണ്, വെള്ളം കോരികളാണെന്നൊക്കെ. അത് ഒരു ആലങ്കാരികമായിട്ട് പറയുന്ന, കളിയാക്കാൻ വേണ്ടി പറയുന്ന ഒരു ഇതാണെങ്കിലും ശരിക്കും വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്തിട്ടുള്ള ചില ആളുകളുണ്ട്. ഈ കോൺഗ്രസ്സിൽ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ ഒരു കാലം വരെ, ഈ അവസാനം എം പി ആയിട്ട് ജയിക്കുന്നതിന് മുമ്പ് വരെ കോൺഗ്രസ്സിലെ വിറക് വെട്ടിയും വെള്ളം കോരിയെന്നൊക്കെയാണ് എതിർ പാർട്ടിക്കാർ ആരോപിച്ചുകൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകളും വാർത്തകൾ വളച്ചൊടിച്ച് വരെ കൊടുക്കാനൊക്കെ മുൻപതിയിൽ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് എം വി നികേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി. അത് ആദ്യകാലത്ത് സി പി എം നേതാവായിരുന്ന എം വി രാഘവൻ്റെ മകൻ. പിന്നീട് എം വി രാഘവൻ സി പി എമ്മിൽ നിന്ന് പുറത്തായതിനു ശേഷം സി എം പി എന്ന് പറഞ്ഞൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി. തുടർന്ന് അദ്ദേഹത്തിനെതിരെ വലിയ പടയൊരുക്കങ്ങളൊക്കെയാണ് നടന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശാസ്ത്രീയ കോളേജിൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ ആണ് അഞ്ച് പേരുടെ വെടിവെപ്പിലും ഇന്നും ഇപ്പം ജീവിച്ചിരിക്കുന്ന പുഷ്പൻ എന്ന ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയുടെയൊക്കെ ആ ഒരു സംഭവത്തിലേക്ക് നയിച്ചതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായിരുന്നു ഈ എം വി രാഘവൻ എന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ മകൻ പക്ഷേ തൻ്റെ പിതാവിനെ ഒരു ശത്രുവായിട്ട് കണ്ട് കണ്ണൂരിൽ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞ നടന്നിരുന്ന ആ പ്രസ്ഥാനത്തിന് വേണ്ടി വിറക് വെട്ടുകയും വെള്ളം കോരുകയും അക്ഷരാർത്ഥത്തിൽ തന്നെ കിണറ്റിലിറങ്ങി വെള്ളം കോരുക വരെ ചെയ്ത ഒരു വ്യക്തിയാണ് ഈ നികേഷ് കുമാർ എന്ന വ്യക്തി. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഒരു ആവശ്യം വന്നപ്പോൾ ഈ മാധ്യമ ഉപദേഷ്ടാവായിരിക്കുന്ന ബ്രിട്ടാസിനാണിപ്പോൾ രാജ്യസഭാ സീറ്റ് കിടച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ മരട് ഫ്ളാറ്റ് പൊളിച്ച സമയത്ത് ബ്രിട്ടാസിനതിൽ ഒരു ഫ്ളാറ്റ് ഉണ്ടായിരുന്നു. ബ്രിട്ടാസ് അവിടെ അതിൻ്റെ ഫ്ളാറ്റിൻ്റെ വിലയായിട്ട് വെച്ചിരുന്നത്, ആധാരത്തിൽ വെച്ചിരുന്നത് 300,000 രൂപ മാത്രമാണ്. നമുക്കൊക്കെ അതൊരു പുതിയ അറിവായിരുന്നു, 300,000 രൂപയ്ക്കൊക്കെ ഒരു ഫ്ളാറ്റ് കിട്ടുമെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫ്ളാറ്റ് പൊളിച്ചിട്ട് അതിൻ്റെ നഷ്ടപരിഹാരമൊക്കെ കിട്ടുമ്പോൾ ഈ 300,000 മുകളിൽ കിട്ടാൻ യാതൊരു ചാൻസുമില്ല. അങ്ങനെ ബ്രിട്ടാസ് ആകപ്പാടെ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഈ രാജ്യസഭാ സീറ്റ് പോലെ ഈ ഒരു ഓഫർ ബ്രിട്ടാസിൻ്റെ മുന്നിലേക്ക്. ഇപ്പം ഇടതുപക്ഷത്തു നിന്ന് ബ്രിട്ടാസും ഒരു പി ശിവദാസനുമാണ് ഇപ്പം രാജ്യസഭയിലേക്ക് അവർ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതേപോലെ എന്തെങ്കിലും ഒരു MLA സീറ്റോ അല്ലെങ്കിൽ ഒരു MP സീറ്റോ ഒക്കെ ആഗ്രഹിച്ച് തൻ്റെ മാധ്യമ സ്ഥാപനം ഈ കടത്തിൽ നിന്ന് കടത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പോലും കച്ചിത്തുരുമ്പിന് വേണ്ടി ശ്രമിക്കാതെ ആ സമയത്ത് പോലും ഇടതുപക്ഷത്തിനു വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുകയും സുഡാപ്പികളുടെ ലൈക്കിനും കമൻറ്റിനും വേണ്ടിയിട്ട് വാർത്തകൾ വളച്ചൊടിച്ച് വരെ കൊടുത്തുകൊണ്ടിരുന്നതാണ്, യാതൊരു ധാർമ്മികതയും ഇല്ലാതെ കൊടുത്തുകൊണ്ടിരുന്ന ആളാണ് എം വി നികേഷ് കുമാർ. എന്നാലും എം വി നികേഷ് കുമാറിനെ നിങ്ങളിങ്ങനെ തേക്കേണ്ടിയിരുന്നില്ല കേട്ടോ. അതേപോലെ മറ്റൊരു ചാനലിലെ ഒരു പ്രമുഖൻ, തലയിൽ മുടിയില്ലാത്ത ആൾ, ആ മനുഷ്യനും ഈ ഇടതുപക്ഷക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം കോരുകയും വിറക് വെട്ടുകയൊക്കെ ചെയ്തതാണ്. എന്നിട്ടും നിങ്ങൾ ബ്രിട്ടാസിന് കൊടുത്തല്ലോ എന്നുള്ളൊരു പരാതിയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത്. അതിൽ നികേഷ് കുമാർ എന്ന വ്യക്തി അദ്ദേഹം ഈ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന പോലെ ഒരൊറ്റ മാധ്യമ കൈരളിയോ പീപ്പിളിലെ ആൾക്കാർ പോലും ഇത്രയേറെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. തൻ്റെ പിതാവിനെ മരണം വരെ ദ്രോഹിച്ചിരുന്ന ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട്, ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് വാർത്തകൾ വളച്ചൊടുക്കുകയും കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ഒക്കെ ചെയ്ത് 2016 തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് പോലൊരു സ്ഥലത്ത് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹം കിണറ്റിലിറങ്ങി വെള്ളം കോരി വരെ അദ്ദേഹത്തിൻ്റെ ആ ഇടതുപക്ഷത്തിനോടുള്ള ആ ചായ്വ് പ്രകടിപ്പിച്ച ഒരു വ്യക്തിക്ക് എന്തായാലും ഒരു ആവശ്യഘട്ടത്തിൽ അദ്ദേഹത്തിനെ തേച്ചിട്ട് ബ്രിട്ടാസിന് തന്നെ നിങ്ങൾ കൊടുത്തല്ലോ. ഒരുപക്ഷേ ബ്രിട്ടാസിൻ്റെ ആകെയുള്ള സമ്പാദ്യം എന്നൊക്കെ പറയാവുന്ന മരടിലെ ഫ്ളാറ്റിൽ ആ ഫ്ളാറ്റൊക്കെ സുപ്രീം കോടതി വിധി വന്ന് പൊളിച്ചു കളഞ്ഞപ്പോൾ ഇങ്ങനെ ആകപ്പാടെ എല്ലാം നഷ്ടപ്പെട്ടിങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഇരട്ടച്ചെങ്കന്നെ മാധ്യമ ഉപദേഷ്ടാവായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു സൈഡിൽ കൂടെ ഒതുങ്ങി അങ്ങ് പോകുമ്പോഴാണ് ദാ ഇപ്പോൾ ഈ ഒരു രാജ്യസഭാ സീറ്റ് MP എന്നൊരു പദവിയിലേക്ക് അദ്ദേഹം വരുന്നത്. പക്ഷേ യോദ്ധാ സിനിമയ്ക്കകത്ത് നമ്മുടെ ജഗതിയോട് പറയുന്ന പോലെയായിപ്പോയി, പട്ടഷാപ്പിൽ നിന്ന് വെള്ളമടിക്കുമ്പം നിൻ്റെ പെണ്ണിനെയും കൊണ്ടുപോയി അവനിപ്പം നേപ്പാളിലും പോകാൻ പോകുന്നു, നിനക്കൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ വെള്ളം കോരിയതും വിറക് വെട്ടിയതും എല്ലാം നികേഷ് കുമാർ. പക്ഷേ മണ്ണും ചാരി നിന്നും പെണ്ണിനെയും കൊണ്ടുപോയെന്ന് പറഞ്ഞാണ് കഥാ വെറുതെ നിന്ന ബ്രിട്ടാസ് ആ രാജ്യസഭാ സീറ്റും കൊണ്ടങ്ങ് പോയി. അപ്പോൾ ഒരു കാര്യം ചെയ്, എന്തായാലും ഇതുവരെ തുടർന്ന് വന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇങ്ങനെ വാർത്തകൾ വളച്ചൊടിച്ച് സുഡാപ്പികളെയും
കമ്മികളെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാർത്ത വളച്ചൊടിച്ച് ഇല്ലാത്ത വാർത്തയൊക്കെ ഇല്ലാത്ത കഥയൊക്കെ കുത്തി നിറച്ച് ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില പരിപാടികളുണ്ടല്ലോ, അതുമായിട്ട് തന്നെ ശിഷ്ടകാലം കഴിച്ചു കൂട്ടുക. അല്ലാണ്ടിപ്പം വേറെന്താ ചെയ്യുക? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.